ബാർ കോഴ കേസ് അട്ടിമറിച്ചത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി തന്നെ. കേസിൽ കെ എം മാണിക്കെതിരായ തെളിവുകൾ പരിഗണിക്കരുതെന്ന് കാണിച്ച് റെഡ്ഡി അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി സുകേശന് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നെന്ന് വിജിലൻസിന്റെ കുറ്റസമ്മതം. കത്തുകൾ അടിസ്ഥാനമാക്കി റെഡ്ഡിക്കും സുകേശനുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. നാടകീയത കൊണ്ട് സംഭവബഹുലമായ ബാർകോഴ കേസിൽ ആരോപണ വിധേയരായ മുൻ മന്ത്രിമാർക്ക് പിന്നാലെ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരും കുരുക്കിലേക്ക് നീങ്ങുകയാണ്. മാണിക്കെതിരായ ബാർകോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പി ആർ സുകേശനും മുൻ വിജിലൻസ് ഡയറക്ടർ എൻ ശങ്കർ റെഡ്ഡിക്കുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി ബദറുദ്ദീൻ ഉത്തരവിട്ടു. അന്വേഷണ ഘട്ടത്തിൽ ഇരുവരും ചേർന്ന് പ്രതിയായ കെ എം മാണിയെ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രധാന തെളിവുകളിൽ തിരിമറി കാട്ടിയെന്നാരോപിച്ച് പൊതുപ്രവർത്തകനായ പായിച്ചർണവാസ് നൽകിയ ഹർജിയിലാണ് കോടതി ഇരുവർക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 45 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. സുകേശിന്റെ കേസ് ഡയറിയിൽ മേലുദ്യോഗസ്ഥനായ ശങ്കർ റെഡ്ഡി ഇടപെട്ടിരുന്നു എന്ന് വിജിലൻസ് തന്നെ ഒടുവിൽ സമ്മതിച്ചു. അന്വേഷണത്തിനിടെ ലഭിച്ച പ്രധാന തെളിവുകൾ അട്ടിമറിക്കുന്നതിനായി 2015 ഫെബ്രുവരിയിലും മാർച്ചിലും 2016 ജനുവരി 6 11 എന്നീ തീയതികളിലും ശങ്കർ റെഡ്ഡി കീഴുദ്യോഗസ്ഥന് 4 കത്തുകൾ നൽകിയിരുന്നു. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങൾ അട്ടിമറിക്കുന്നതിനായി കേസിലെ ദൃക്സാക്ഷിയായ അമ്പിളിയുടെ മൊഴി അവഗണിക്കാൻ ശങ്കർ റെഡ്ഡി സുകേശന് നിർദ്ദേശം നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് കോടതി വിലയിരുത്തി. ഇതോടെ മുൻ മന്ത്രിമാരായ കെ ബാബുവിനും കെ എം മാണിക്കും പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ബാർകോഴ കേസിൽ ആരോപണ വിധേയരാവുകയാണ്. ഉൽപ്പത്തി മുതൽ നാടകീയത കൊണ്ട് ഏറെ പിരിമുറുക്കങ്ങൾ സമ്മാനിച്ച ബാർകോഴ കേസിലെ അന്തർനാടകങ്ങൾ പുതിയ വഴിത്തിരിവിലെത്തുന്നു. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ദേശീയ വാർത്തയിൽ പ്രധാന വാർത്ത വരുന്നത് മുംബൈയിൽ നിന്നാണ്. വളരെ ഗൗരവമുള്ള വാർത്തയാണ് മുംബൈയിൽ നിന്ന് ലഭിക്കുന്നത്. എന്താണെന്ന് നോക്കാം. മുംബൈ ഉറാൻ നാവികസേനാ താവളത്തിന് സമീപം കണ്ടെത്തിയെന്ന് സംശയിക്കുന്ന ഭീകരരിൽ ഒരാളുടെ ചിത്രം സുരക്ഷാസേന പുറത്തുവിട്ടു. മുംബൈ നഗരത്തിൽ NSG വിന്യസിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇന്നലെ ഉറാനിൽ കണ്ടുവെന്ന് പറയപ്പെടുന്ന തോക്കുധാരി സംഘത്തിൽ ഒരാളുടെ രേഖാചിത്രമാണ് ഇന്ന് നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത്. മുംബൈയിൽ ജനജീവിതം സാധാരണമാണെങ്കിലും ട്രെയിനുകളിലും ബസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും പ്രധാന വിഷയം നുഴഞ്ഞുകയറിയ ആയുധധാരികളെക്കുറിച്ചാണ്. തീരദേശപ്രദേശമായ ഉറാനിൽ വെച്ചാണ് മുഖംമൂടി ധരിച്ച തോക്കുധാരികളെ കണ്ടെന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഇന്നലെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് മേഖലയിലെങ്ങും അതീവ ജാഗ്രതയിലാണ്. കൂടാതെ മുംബൈ നഗരങ്ങളിലെ തിരക്ക് പിടിച്ച പ്രധാന കേന്ദ്രങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. മുംബൈ, നവി മുംബൈ, റായ്ഗാഡ്, താനെ മേഖലകളിലാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. നാവികസേന ഒരാഴ്ചയായി കടലിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതും കൂടുതൽ ആശങ്കയ്ക്ക് കാരണമായി. ONGC, JNPT, ഷോപ്പിംഗ് മാളുകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയിട്ടുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കറുത്ത വർഗ്ഗക്കാർക്കെതിരെ അമേരിക്കയിൽ അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ലഭിക്കുന്നത്. പോലീസ് വെടിവയ്പിൽ കറുത്ത വർഗ്ഗക്കാരൻ മരിച്ചതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോർത്ത് കരോളിനയിലെ ഷാർലറ്റ് നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഗവർണറാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോലീസ് വെടിവയ്പിൽ കറുത്ത വർഗ്ഗക്കാർ മരിച്ചതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോർത്ത് കരോളിനയിലെ ഷാർലറ്റ് നഗരത്തിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 43-കാരനായ കിത്ലമോണ്ട് സ്കോട്ട് ആണ് ചൊവ്വാഴ്ച പോലീസിന്റെ വെടിയേറ്റു മരിച്ചത്. അതിനുശേഷം രണ്ടു ദിവസമായി നഗരത്തിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. പ്രതിഷേധമുയർത്തിയവർക്കുനേരെ കണ്ണീർവാതകവും റബ്ബർ വെടിയുണ്ടകളും പോലീസ് പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ കടകൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങളെ പോലീസ് നേരിട്ടതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. അക്രമ സംഭവങ്ങളിൽ 4 പോലീസുകാർക്കും പരിക്കേറ്റു. ഒരു പ്രതിയെ തേടി വന്ന പോലീസിനു നേരെ കിത്ലമണ്ട് സ്കോട്ട് തോക്കു ചൂണ്ടിയപ്പോൾ വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എന്നാൽ സ്കോട്ടിന്റെ കയ്യിലുണ്ടായിരുന്നത് പുസ്തകമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്. കൃഷിയിലെ വിശേഷം എന്തെന്ന് നോക്കാം. കാട് മൂടിക്കിടന്നിരുന്ന 1 ഏക്കറിലേറെ സ്ഥലം കൃഷിഭൂമിയാക്കി മാറ്റി നാടിന് മാതൃകയാവുകയാണ് കാസർഗോഡ് കൂട്ടക്കനി സർക്കാർ UP സ്കൂൾ. പാഠപുസ്തകങ്ങളിലെ അറിവുകൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൃഷിപാഠങ്ങളിലൂടെ അനുഭവവേദ്യമാവുകയാണ്. പഠനത്തിനൊപ്പം ഇതര പ്രവർത്തനങ്ങളിലും മികവ് പ്രകടിപ്പിച്ച് സംസ്ഥാനതലത്തിൽ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് ഈ സർക്കാർ വിദ്യാലയം.
പുതുതലമുറയ്ക്ക് കൃഷി അന്യമാകുന്ന കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ കൃഷിരീതികൾ അനുഭവിച്ചറിയാനുള്ള അവസരമാണ് കാസർഗോഡ് കൂട്ടുകനി ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. നെല്ലും പച്ചക്കറികളും വിവിധയിനം പയർവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ഒരേക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കാലപൂട്ടി നിലമൊരുക്കുന്നതിൽ തുടങ്ങി കൃഷിയുടെ ഓരോ ഘട്ടവും നേരിട്ട് മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു. പാഠഭാഗത്ത് കൃഷിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് നേരിൽ കണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് നമ്മുടെ അഭിപ്രായം. കാളപൂട്ടി നിലമൊരുക്കിയാണ് നമ്മൾ കൃഷി ചെയ്തത്. വളമിടുന്നതും കളപറിക്കുന്നതും നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും കൃഷി വകുപ്പും സംയുക്തമായാണ് മാതൃകാപരമായ ഈ സംരംഭം വിജയകരമായി നടപ്പാക്കുന്നത്. എന്നാൽ പഠനസമയം ഒഴിവാക്കിയാണ് വിദ്യാർത്ഥികൾ കൃഷിപ്പണികളിൽ പങ്കാളികളാകുന്നതെന്ന് ഹെഡ്മാസ്റ്റർ ഗോപകുമാർ പറഞ്ഞു. പാഠ്യ പ്രവർത്തനത്തോടൊപ്പം കുട്ടികൾക്ക് കാർഷിക സംസ്കൃതിയുടെ വിവരങ്ങളും നല്ല രീതിയിൽ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഈ രീതി നമ്മൾ തുടർന്നു വരുന്നത്. ക്ലാസ് സമയത്തിന് പുറമേയുള്ള മറ്റ് സമയങ്ങളിലാണ് നമ്മൾ ഈ കൃഷി കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പഠനത്തിൽ പുലർത്തുന്ന മികവ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിച്ച് സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടിയ വിദ്യാലയമാണിത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാർഷിക മേഖലയിലെ മറ്റൊരു വിജയഗാഥ കൂടി കാണാം. ഗൾഫ് രാജ്യത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തി പച്ചക്കറി കൃഷി നടത്തി 100 മേനി വിളയിച്ചിരിക്കുകയാണ് പന്തളം സ്വദേശി ബിജോയ് തോമസ്. 2 ഏക്കറിലെ റബ്ബർ മരം മുറിച്ചു മാറ്റിയാണ് ബിജോയ് പച്ചക്കറി കൃഷി നടത്തിയത്. മണലാരണ്യത്തിലെ 8 വർഷത്തെ ജീവിതം മനസ്സുമടുപ്പിച്ചപ്പോഴാണ് പന്തളം മുളകമ്പുറം സ്വദേശി ബിജോയ് തോമസ് നാട്ടിലേക്ക് മടങ്ങിയത്. റബ്ബർ കൃഷിയായിരുന്നു പ്രതീക്ഷ. എന്നാൽ നാട്ടിലെത്തിയപ്പോഴേക്കും റബ്ബറിന് തീരെ വിലയില്ലാതായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. റബ്ബർ മരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് 2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി തുടങ്ങി. ഇത് 100 മേനി വിളവ് നൽകി ബിജോയ് തോമസിന്റെ മനസ്സ് തണുപ്പിച്ചു. റബ്ബർ കൃഷി ആദായമല്ല തന്നെ ഇപ്പൊ പച്ചക്കൃഷി കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി കൃഷികളായ പാവയ്ക്ക, വഴുതനങ്ങ, അതേപോലെ തന്നെ കിഴങ്ങ്, ചീനി, ചേന, അങ്ങനെ 10-15 ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വാഴകളിൽ തന്നെ 3-4 ഇനം കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് കൊടുക്കാൻ തന്നെ തികയുന്നില്ല. ക്യാബേജും കോളിഫ്ലവറും തക്കാളിയും പയറും വാഴയും അടക്കം എല്ലാ പച്ചക്കറിയും ബിജോയ് തോമസിന് 100 മേനി വിളവ് നൽകി. കൃഷിരംഗത്തെ മികച്ച സംഭാവന പരിഗണിച്ച് മികച്ച യുവ കർഷകനുള്ള പുരസ്കാരമാണ് കൃഷിവകുപ്പ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. നടി സിൽക്കുസ്മിത ഓർമ്മയായിട്ട് ഇന്ന് 20 വർഷം. സിൽക്കുസ്മിതയുടെ ജീവിതത്തെ സാമൂഹ്യ വ്യവസ്ഥകളുടെ ഇരയായി തുറന്നുകാട്ടി വായനക്കാരന്റെ ചിന്താധാരയെ മാറ്റിമറിച്ച കവിതാ സമാഹാരമാണ് വിശുദ്ധ സ്മിത. 1998 പയ്യന്നൂർ കോളേജിലെ ഒരു കൂട്ടം കവികളുടെ കൂട്ടായ്മയായിരുന്നു സ്ത്രീ ശരീരത്തെ കച്ചവട മൂല്യത്തിന് ഇരയാക്കി മാറ്റിയ സാമൂഹ്യാവസ്ഥയെ തുറന്നുകാട്ടിയ പുസ്തകം പുറത്തിറക്കിയത്. ഇന്നും ഏറെ പ്രാധാന്യമുണ്ട് സിൽക്കുസ്മിത എന്ന ഇരയുടെ ജീവിതഗന്ധം പേർന്ന ഈ പുസ്തകത്തിന്. വെള്ളിത്തിരയുടെ ഇരുട്ടറകളിൽ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയും ജ്വലിക്കുന്ന സൂര്യനു മുന്നിൽ തള്ളിപ്പറയുകയും ചെയ്തിരുന്ന സിൽക്കുസ്മിതയെ വിശുദ്ധ സ്മിതയാക്കിയ കവിതാ സമാഹാരം 18 വർഷങ്ങൾക്ക് മുൻപ് ബ്രേക്ക് ചെയ്തത് വായനക്കാരന്റെ പൊതുചിന്താധാരയെ കൂടിയായിരുന്നു. അപ്പൊ അന്ന് സ്മിതയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഒരു ബ്രേക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇസ്തിരിയിട്ട സദാചാര ബോധത്തിന് അത്ര വേഗം അംഗീകരിക്കാൻ കഴിയാത്ത സ്മിതയുടെ ജീവിതത്തിന് മറ്റൊരു രാഷ്ട്രീയ തലം കൂടിയുണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു പയ്യന്നൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സാംസ്കാരിക കൂട്ടായ്മ ഇറക്കിയ ആ കവിതാ സമാഹാരം. നമ്മുടെ വെളിമ്പറമ്പത്തേക്ക് ചവിട്ടി താഴ്ത്തുന്ന സ്ത്രീകളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ വടക്കൻ കേരളത്തിൽ പയ്യന്നൂർ ഇങ്ങനെ ഒരു ചിന്ത വന്നു എന്ന രീതിയിലാണ് സക്രിയ അതിനെ സ്ഥാനപ്പെടുത്തിയത്. അവസ്ഥ കൊണ്ട് അവരിങ്ങനെ ആവുന്നതാണ് എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് കൊടുക്കാനും സമൂഹത്തിൽ അന്ന് ചിന്തിച്ചിരുന്ന രീതി കേരളത്തിൽ തന്നെ മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. യുവരാജീവ്, എ സി ശ്രീഹരി, വിജി തമ്പി, പ്രസാദ്, പി മനോജ് തുടങ്ങി 9 പേർ സ്മിതയെക്കുറിച്ച് എഴുതിയ കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകം പുറത്തിറക്കിയത് ബ്രേക്ക് ബുക്സ് പയ്യന്നൂരായിരുന്നു. ശിവകുമാറിന്റെ ഭാര്യയുടെ സ്വർണവള വിറ്റ് ലഭിച്ച മൂലധനത്തിലൂടെ ചെയ്യുന്ന ഒരു കവിതയുടെയും സാഹിത്യത്തിന്റെ ഒരു സജീവമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് പയ്യന്നൂരിൽ നമ്മളെപ്പോലെ സുഹൃത്ത് സംഘങ്ങളിലെയും അത് സ്വാധീനിക്കുകയും അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു പുസ്തകമാണത്. അതിന്റെ പ്രധാനമായൊരു ഒരു പ്രേരണ പയ്യന്നൂർ കോളേജിന്റെ ഈ സുഹൃത്ത് സംഘമാണ് എന്നാണ്. പുസ്തകത്തിൽ യുവരാജീവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രണയം നിനക്കുള്ളതല്ല. വാർദ്ധക്യത്തിന്റെ പ്രളയനാളുകളിൽ മുഖത്തെ രേഖാംശങ്ങളിൽ വെടിയുപ്പ് നിറച്ചോ കുരിശിലേറ്റിയോ അവർ നിന്നെ കൊല്ലുമായിരുന്നു. 19 വർഷങ്ങൾക്ക് മുൻപ് ഉപഭോക്തൃ സമൂഹം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സ്മിതയെ മറ്റൊരു കോണിൽ നോക്കിക്കാണുകയായിരുന്നു ഈ യുവ കൂട്ടായ്മ. അവർ 20 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും പയ്യന്നൂർ കോളേജിൽ ഒന്നിക്കുകയാണ്. വിശുദ്ധ സ്മിത അന്നത്തെ കപട സദാചാരത്തെ വലിച്ചു കീറുന്ന ഒരു പുസ്തകമായിരുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില.
ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ച സിനിമ അണിയറയിൽ പുരോഗമിക്കുന്നു. സിനിമയുടെ ഡബ്ബിംഗിനായി വി എസ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി. ജലചൂഷണത്തിനെതിരായ പ്രമേയം കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ വി എസ് അച്യുതാനന്ദനായി തന്നെയാണ് അദ്ദേഹം വേഷമിടുന്നത്. ശബ്ദമിശ്രണമെന്നത് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ പുതുമ നിറഞ്ഞൊരനുഭവമായിരുന്നു. ശീതീകരിച്ച് ഓഡിയോ ഡബ്ബിംഗ് സ്യൂട്ടിലേക്ക് കയറിയപ്പോൾ പതിവ് ഗൗരവം കലർന്ന മുഖഭാവത്തിലായിരുന്നു വി എസ്. സംവിധായകൻ ജീവൻദാസ് കൊടുത്ത കടലാസ് ഒരാവർത്തി ഓടിച്ചു വായിച്ച വി എസ് തൊട്ടു പിന്നാലെ തന്റെ പതിവ് ഫോമിലെത്തി. പ്രതിഷേധ കൂട്ടായ്മാർ നവ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വന്നതാണ്. കൂത്തുപറമ്പിലെ ദൃശ്യ ഫിലിംസ് നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൽ വി എസ് അച്യുതാനന്ദനായി തന്നെയാണ് വി എസ് വേഷമിടുന്നത്. കുടിവെള്ള ചൂഷണത്തിനെതിരായ സമരത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ അഭിവാദ്യം ചെയ്യാൻ വി എസ് എത്തുന്ന ഭാഗമാണ് ഡബ്ബ് ചെയ്തത്. നീട്ടലും കുറുക്കലും കൊണ്ട് സമൃദ്ധമായ പ്രാസംഗിക ശൈലിയെ അനുസ്മരിപ്പിക്കും വിധം ഡബ്ബിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഓഡിയോ കൺസോളിൽ നിന്ന ആളുകൾക്കെല്ലാം തികഞ്ഞ സന്തോഷം. ശബ്ദമിശ്രണം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വി എസിന്റെ മുഖത്ത് കൗതുകം കലർന്നൊരു ചെറിയ ചിരി കാണാമായിരുന്നു. തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ സ്വന്തം ശബ്ദം നൽകി സിനിമയിൽ അഭിനയിച്ചു എന്ന റെക്കോർഡും കരസ്ഥമാക്കിയാണ് ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലെ വേഷം വി എസ് അഭിനയിച്ച് അവസാനിപ്പിച്ചത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.